ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈൻഡ് പിക്സൽ. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിലേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇത് നമ്മൾ കാണാൻ പോകുന്നത് മണി ഹേസ്റ്റിന്റെ 5th സീസണിലെ 2nd എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡിന്റെ അവസാനത്തിൽ പ്രൊഫസറിനെ അലീഷ്യ പിടികൂടിയ വിവരം ബാങ്ക് ഓഫ് സ്പെയിനിനുള്ളിലുള്ള നമ്മുടെ പ്രൊഫസറിന്റെ ടീം എല്ലാവരും അറിയുന്നു. ഇപ്പോൾ ഇവരുടെ മാസ്റ്റർ മൈൻഡായ പ്രൊഫസറിന് ചെക്ക്മേറ്റ് വെച്ചിരിക്കുകയാണ്. ഇതേ സമയം ആർമി അകത്തേക്ക് കയറാൻ ഒരുങ്ങുന്നുണ്ട്. അകത്തുള്ള പ്രൊഫസറിന്റെ ടീമിനാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു പിടിയുമില്ല. ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിർത്തിയ ആ എപ്പിസോഡിന്റെ ബാക്കി എന്തെന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡിന്റെ ഫസ്റ്റ് സീനിൽ നമ്മുടെ പ്രൊഫസറിന്റെ ടീമിലെ എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. കാരണം പ്രൊഫസർ അലീഷയുടെ അടുത്ത് കുടുങ്ങിയിരിക്കുന്നു. പ്രൊഫസർ ഇല്ലാതെ ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്റ്റേജസിനെയും റെഡിയാക്കി പോലീസിനോട് സമാധാന സംഭാഷണം നടത്താനായി ഹോസ്റ്റേജസിനെയും കൂട്ടി പ്രൊഫസറിന്റെ ടീം ബാങ്ക് ഓഫ് സ്പെയിനിന് പുറത്തു വന്ന് സമാധാന കൊടി നീട്ടുന്നു. ഏകദേശം 100 മണിക്കൂറിന് ശേഷമാണ് ബാങ്ക് ഓഫ് സ്പെയിനിൽ നിന്നും ഇവരെല്ലാവരും പുറത്തിറങ്ങുന്നത്. ചുറ്റുമുള്ള എല്ലാ മാധ്യമങ്ങളുടെ ക്യാമറകളും ഇവർക്ക് നേരെ തിരിയുന്നു. അവരോടുകൂടെ സ്നൈപ്പേഴ്സിന്റെ എയിമും. പോലീസിന് ഇവരെ കൊന്നാ മതി എന്നാണെങ്കിലും അവിടെയുള്ള പൊതുജനങ്ങൾക്ക് ഇവരെല്ലാവരും ഹീറോകളാണ്. ഇതൊക്കെ ടിവിയിൽ കാണുന്ന ടമായോ ടെന്റിനകത്ത് സുവാറസ് നമ്മുടെ ടീമിനെ എത്രയും വേഗം ഒരുക്കണം, ആ 3 പെണ്ണുങ്ങളെയും എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇടണം, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് ടമായോ പറയുകയാണ്. അത് കേട്ടതും ഏഞ്ചൽ ഓടി വന്ന് ടമായോയെ തടയുന്നു. ടമായോ, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ടമായോയുടെ ദേഷ്യം മുഴുവനും റക്കേലിന്റെ മേലിലാണ്. ഏഞ്ചൽ, അവൾ നമ്മുടെ മുഖത്തൊക്കെ കാർക്കിച്ച് തുപ്പിയതാണ്, അതുകൊണ്ട് അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് ടമായോ ദേഷ്യത്തിൽ പറയുന്നു. അത് കേട്ടതും ഏഞ്ചൽ, അവരിപ്പോൾ വന്നിരിക്കുന്നത് സമാധാനക്കൊടി വീശിക്കൊണ്ടാണ്. അവർ സമാധാനക്കൊടി വീശിയത് നിങ്ങൾ കണ്ടില്ലേ? പണ്ട് നാസികൾ വരെ ഈ സമാധാനക്കൊടിക്ക് റെസ്പെക്ട് കൊടുത്തിരുന്നു. ചുറ്റും ആയിരക്കണക്കിന് പേർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സമാധാനക്കൊടിക്ക് റെസ്പെക്ട് കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷമായി വരുന്നതെന്ന് ഏഞ്ചൽ പറഞ്ഞു കൊടുക്കുന്നു. സുവാറസ്, ടമായോ ഞങ്ങൾ റെഡി, നിങ്ങളുടെ ഓർഡറിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ടമായോ വേണ്ട എന്ന് പറയുന്നു. ഏഞ്ചൽ, നമ്മൾ ഇപ്പോൾ പോയി സമാധാനത്തിന് വേണ്ടി സംസാരിച്ചാൽ അതെനിക്ക് വീണ്ടും നാണക്കേടാകും എന്ന് പറയുമ്പോൾ, ഇല്ല ടമായോ, അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമാവുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഏഞ്ചൽ. ടമായോ, നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ടൈ ഒക്കെ അഴിച്ചു കള, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഒന്നും ഇടാതെ ഒരു ഫ്രണ്ട്ലി ഇമേജിൽ അവരോട് പോയി ഇനിയും 2 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അകത്തേക്ക് കയറും എന്ന് അവരോട് പറ. അത് കേട്ടതും അവർ പേടിക്കണം എന്ന് പറഞ്ഞ് ഏഞ്ചൽ ടമായോയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വിടുകയാണ്. ഏഞ്ചൽ പറഞ്ഞതനുസരിച്ച് കോട്ട്, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് എന്നിവയൊന്നും ഇടാതെ ടമായോ സമാധാന സംഭാഷണത്തിനായി പോകുന്നു. ഇതേ സമയം ഗവർണർ അവിടെയുള്ള ആർമിയെ കണ്ട് ഞെട്ടുകയാണ്. കാരണം ഗവർണറിന് അറിയാം, ആർമി വന്നു കഴിഞ്ഞാൽ അവർ ഹോസ്റ്റേജസിന്റെ രക്ഷയെ നോക്കില്ല. അവരുടെ ഏക ഉദ്ദേശം പ്രൊഫസറിന്റെ ടീമായിരിക്കും. അതിന് തടസ്സമായി വരുന്നത് ആരാണെങ്കിലും, അത് ഹോസ്റ്റേജസ് ആണെങ്കിലും, അവരെ കൊന്നിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇക്കാര്യം ഗവർണർ ആർട്ടൂറോയോട് പറയുന്നു. നമ്മുടെ പ്രൊഫസറിന്റെ ടീമിന്റെ വിചാരം എന്തെന്ന് വെച്ചാൽ പ്രൊഫസർ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നാണ്. അലീഷ്യ പോലീസിൽ നിന്ന് വിട്ടുപോയ കാര്യം ഇതുവരെ ഇവർ അറിഞ്ഞിട്ടില്ല. അതും വിചാരിച്ചാണ് സമാധാന സംഭാഷണത്തിനായി ഇവർ ഒരുങ്ങിയിരിക്കുന്നത്. ടമായോ റക്കേലിനോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റക്കേൽ, ഗാന്ധിയേക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവനൊരു ന്യൂറോ സർജനെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഗാന്ധിയുടെ കാര്യം ക്രിട്ടിക്കൽ ആകും എന്ന് പറയുമ്പോൾ ടമായോ, നിന്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ ഡോക്ടറിനെ അകത്തേക്ക് അയച്ചാൽ പിന്നെ ഡോക്ടർ പുറത്തേക്ക് വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ആർമി അകത്ത് കയറുന്നത് ഡിലേ ചെയ്യാനല്ലേ നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് റക്കേൽ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറായ ഗാന്ധിയേക്ക് നിങ്ങളൊന്നും ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ പേടിക്കണ്ട, അവനെ പുറത്തേക്ക് അയച്ചു വിട്ടാൽ മതി, അവന്റെ ചികിത്സയുടെ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റോളാം എന്ന് ടമായോ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് റക്കേൽ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്നു. അതിന് ടമായോ ശരിയെന്ന് പറയുന്നു. റക്കേൽ ടോക്കിയോയോടും മോണിക്കയോടും സംസാരിക്കുമ്പോൾ ടോക്കിയോ ഗാന്ധിയെ വിട്ടുകൊടുക്കാൻ പറയുന്നു. പക്ഷേ റക്കേലിന് മാത്രമാണ് അക്കാര്യം കത്തിയത്, അതായത് പ്രൊഫസർ ഇവരുടെ കയ്യിലില്ലെന്ന്. അതെങ്ങനെ നിനക്കറിയാം എന്ന് ടോക്കിയോയും മോണിക്കയും ചോദിക്കുമ്പോൾ, പ്രൊഫസർ ഇവരുടെ കയ്യിലായിരുന്നെങ്കിൽ ആ തുറുപ്പ് ചീട്ട് ഇവർ ഉപയോഗിച്ചേനെ, പക്ഷേ ഇവിടെ ഇവർ വാർണിംഗ് ആണ് തരുന്നത്. പ്രൊഫസർ ഇവരുടെ കയ്യിൽ അകപ്പെട്ടിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് നമ്മളെല്ലാവരും തീർന്നേനെ എന്ന് റക്കേൽ പറയുന്നു. ഇത് കേട്ടത് ബാക്കിയുള്ളവർക്കും ശരിയാണെന്ന് തോന്നുകയാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു കാര്യം മാത്രം അറിയാം, അലീഷ പ്രൊഫസറിനെ പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇവർ ആരും അറിഞ്ഞിട്ടില്ല. റക്കേൽ അകത്തുള്ളവർക്ക് കോൾ ചെയ്ത് ഗാന്ധിയെ റെഡിയാക്കാൻ പറയുന്നു. ഗാന്ധിയെ അവനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ ബൊഗോട്ട തയ്യാറല്ല, അതുകൊണ്ട് അവന്റെ കെട്ടുകളൊക്കെ അയച്ച് അവനെ അടിച്ചു തന്നെ തീർക്കാനായി ബൊഗോട്ട കൊണ്ടുപോകുന്നു. ബൊഗോട്ടയെ പലർമയും ഡെൻവറും തടയുകയാണ്. പക്ഷേ റിയോ ബൊഗോട്ടയ്ക്ക് സപ്പോർട്ടാണ്. മിണ്ടാണ്ടിരിക്കാനുള്ളതിന് ഗാന്ധിയ നൈറോബിയെ കുറിച്ച് വീണ്ടും വീണ്ടും അനാവശ്യം പറയുകയാണ്. ഇതൊക്കെ കേട്ടതും പലർമോ ബൊഗോട്ടയെ തടയുന്നത് നിർത്തുന്നു. ഡെൻവർ, നിങ്ങൾ എന്തെങ്കിലും അയക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അകത്ത് ഗാന്ധിയെയും ബൊഗോട്ടയും ഒരു അംഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതേസമയം
പുറത്ത് റക്കേലിന് പ്രൊഫസർ ഇവരുടെ കയ്യിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി റക്കേൽ ടമായോട് ഞങ്ങൾ ഗാന്ധിയെ വിട്ടുതരാം, പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്ക് പ്രൊഫസറിനോട് സംസാരിക്കണം എന്ന് പറയുന്നു. അതിന് ടമായോ, നീ ആരോട് വേണമെങ്കിലും പോയി സംസാരിച്ചോ, 4 മിനിറ്റ് നിങ്ങൾക്ക് സമയമുള്ളൂ എന്ന് ടമായോ പറയുന്നു. ഇതും കൂടെ ആയപ്പോൾ പ്രൊഫസർ ടമായോയുടെ കയ്യിൽ ഇല്ലെന്ന് റക്കേൽ ഉറപ്പിക്കുകയാണ്. ഡീൽ ഉറപ്പിച്ചതിന് ശേഷം എല്ലാ ഹോസ്റ്റേജസിനെയും ബാങ്ക് ഓഫ് സ്പെയിനിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ സമയം ഗവർണർ ആർട്ടൂറോയോട് ഈ ബാങ്കിനുള്ളിൽ എന്റെ ഫിംഗർ പ്രിന്റ് മാത്രം ഉപയോഗിച്ച് തുറക്കാൻ പറ്റുന്ന ഒരു ലോക്കർ ഉണ്ട് എന്ന് പറയുന്നു. അകത്ത് കയറിവന്ന് റക്കേൽ കാണുന്നത് ബൊഗോട്ടയും ഗാന്ധിയെയും തമ്മിലുള്ള മുടിഞ്ഞ ഫൈറ്റ് ആണ്. എല്ലാവരും അകത്ത് കയറിയതും റക്കേൽ മെയിൻ ഡോർ ക്ലോസ് ചെയ്യാൻ പറയുന്നു. അവസാനമായി ബൊഗോട്ട ഗാന്ധിയുടെ കഴുത്തൊടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ടോക്കിയോ വന്ന് തടയുന്നു. ഇതേ സമയം പ്രൊഫസർ പോലീസിന്റെ കസ്റ്റഡിയിലല്ല എന്ന കാര്യം റക്കേൽ എല്ലാവരോടും പറയുകയാണ്. അത് കേട്ടതും ബൊഗോട്ട ദേഷ്യം ഉള്ളിലടക്കി ഗാന്ധിയെ വെറുതെ വിട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴും ഗാന്ധിയ അടങ്ങി നിൽക്കുന്നില്ല. ഗാന്ധിയ ടോക്കിയോട് അന്ന് നിന്നെയും കൊല്ലണമായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും ടോക്കിയോ അവനെ അടിച്ച് താഴേക്ക് ഇട്ടിട്ട് അവന്റെ മുകളിൽ കയറി അവന്റെ മുഖത്തടിച്ച് അവനെ പഞ്ചറാക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ ഗാന്ധിയുടെയും ബൊഗോട്ടയുടെയും മേൽ തിരിഞ്ഞ സമയത്ത് ആർട്ടൂറോ അവിടെ ഉണ്ടായിരുന്ന ഗണ്ണും വെസ്റ്റും എല്ലാം എടുത്തുവെക്കുന്നു. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഗണ്ണിന് റീകോയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊന്നും കൺട്രോൾ ചെയ്യാൻ ആർട്ടൂറോയ്ക്ക് അറിയാത്തത് കൊണ്ട് ബുള്ളറ്റ് അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റേജസിന്റെ മുകളിലും ഡെൻവറിന്റെ ദേഹത്തും കൊള്ളുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഹോസ്റ്റേജസിനെയും കൊണ്ട് ഗവർണർ പറഞ്ഞ് ആ വോൾട്ടിലേക്ക് ഓടുകയാണ്. പലർമോ ഇക്കാര്യം ജൂലിയയെയും ഹെൽസിങ്കിയെയും അറിയിക്കുന്നു. അതുകൊണ്ട് ജൂലിയയും ഹെൽസിങ്കിയും വേറൊരു ഭാഗത്തു നിന്ന് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു കയ്യിൽ ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ആർട്ടൂറോയെ കൊന്നിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഡെൻവറും ഗണ്ണും എടുത്ത് ഇറങ്ങുന്നു. ഇതേ സമയം ടെന്റിനുള്ളിൽ ടമായോ ആർമി കമാൻഡർ സഗസ്തയോട് ഗാന്ധിയ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടൻ നീ അകത്തേക്ക് കയറണം എന്ന് പറയുന്നു. ശരി, എന്റെ കൂടെ ആരാണ് വരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്പെഷ്യൽ ഫോഴ്സ് 3 ആൾക്കാരാണ്, അതിലെ മിക്കവരെയും നിനക്കറിയാമായിരിക്കും, അവർ ഇക്കാര്യത്തിൽ പുലിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടതും സഗസ്ത, ടമായോ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിരുന്നു എന്റെ ടീം അല്ലാതെ ഞാൻ അകത്ത് കയറില്ല എന്ന്. അവരുണ്ടെങ്കിലേ ഞാൻ അകത്തേക്ക് കയറൂ എന്ന് സഗസ്ത പറയുന്നു. അതിന് ടമായോ, നീ ചോദിക്കുന്നതുപോലെ അങ്ങനെ ആളുകളെ ഒന്നും ഏർപ്പാടാക്കി തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അതിന് സഗസ്ത, ടമായോ അകത്ത് ഒരു വലിയൊരു കൂട്ടക്കൊലയാണ് നടക്കാൻ പോകുന്നത്. മാസ്കിന്റെ പിന്നിൽ ഹോസ്റ്റേജസ് ആണോ അതോ പ്രൊഫസറിന്റെ ടീമാണോ എന്ന് ചിന്തിച്ചു നിൽക്കാതെ ഷൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് എനിക്ക് വേണ്ടത്. അതിന് ഈ സ്പെഷ്യൽ ഫോഴ്സിനെ കൊണ്ടുപോയാൽ കാര്യം നടക്കില്ല. കാരണം സ്പെഷ്യൽ ഫോഴ്സ് ഹോസ്റ്റേജസിനെ രക്ഷിക്കാനേ ശ്രമിക്കൂ. എന്നെ നിങ്ങൾ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് പ്രൊഫസറിന്റെ ടീമിനെ പിടിക്കാനാണ്, അല്ലാണ്ട് ഹോസ്റ്റേജസിനെ രക്ഷിക്കാനല്ല എന്ന് സഗസ്ത പറയുന്നു. അത് കേട്ടതും ടമായോ, ശരി സഗസ്ത, ഈ ഓപ്പറേഷനിൽ എത്രത്തോളം ഹോസ്റ്റേജസിന്റെ ജീവൻ പോകുമെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം 30% പോകുമെന്ന് സഗസ്ത പറയുന്നു. പക്ഷേ അതിന് എന്റെ ടീം തന്നെ വേണം എന്ന് പറയുന്നു. അത് കേട്ടതും ടമായോ സഗസ്തയുടെ ടീമിനെ കുറിച്ചുള്ള ഫയൽ എടുത്ത് കാണിക്കുകയാണ്. ഒരുത്തൻ സർവീസ് വെപ്പൺ വെറ്റുവെച്ച് ചൂത് കളിച്ചതിനെ പ്രതി അവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തവനാകട്ടെ നിയമവിരുദ്ധമായ മങ്കി ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തവൻ തീവ്രവാദികൾ തന്നെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചാൻസലറുടെ മകളുമായി കൂത്തിടിച്ച് നടക്കുകയാണ്. ഇനി നാലാമത്തവൻ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് മെന്റൽ ഹോസ്പിറ്റലിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഫയൽസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവരെയൊന്നും നീ പറഞ്ഞതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നു. അതിന് സഗസ്ത, ഇതൊക്കെ എനിക്കും അറിയാം കേണൽ, അതുകൊണ്ട് തന്നെ ഞാൻ അവരെ നേരത്തെ തന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേണലിനെയും വിളിച്ചുകൊണ്ടുപോയി അവന്റെ ടീമിനെ കാണിച്ചു കൊടുക്കുന്നു. ഇതേ സമയം ബാങ്ക് ഓഫ് സ്പെയിനിനുള്ളിൽ വലിയൊരു ഷൂട്ടിംഗ് തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഫസറിന്റെ ടീം അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യുന്നു, ആർട്ടൂറോ തിരിച്ചു ഷൂട്ട് ചെയ്യുന്നു. ഗവർണറിന് ഈ ബാങ്കിലെ എല്ലാ വഴികളും അറിയാം, അതുകൊണ്ട് ഗവർണറാണ് ഇവരുടെ വഴികാട്ടി. ഇപ്പോൾ ഗവർണർ എല്ലാ ഹോസ്റ്റേജസിനെയും കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ബാക്ക് എൻട്രൻസിന്റെ അവിടേക്കാണ്. അവിടെ ഒരു ഷട്ടർ ഉണ്ട്, അത് തുറന്നാൽ ഇവർക്ക് പുറത്തെത്താൻ കഴിയും. ആ ഷട്ടർ തുറക്കാൻ നോക്കുമ്പോഴാണ് ഇവർക്ക് അടുത്ത പണി കിട്ടുന്നത്. എന്തെന്ന് വെച്ചാൽ ഷട്ടർ മുഴുവനും എക്സ്പ്ലോസീവ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാര്യം തീർന്നു എന്ന് എല്ലാവരും പറയുന്ന അതേസമയം ആർട്ടൂറോ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നു. നമ്മുടെ പ്രൊഫസറിന്റെ ടീം അവരുടെ ആയുധങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവർ ഇപ്പോൾ നിൽക്കുന്ന ഈ റൂമിലാണ്. അത് കണ്ടതും ആർട്ടൂറോയുടെ കുരുട്ടു ബുദ്ധിയിൽ ഒരു ആശ ഉദിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ അലീഷയെ കാണിക്കുകയാണ്. അലീഷ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അതായത് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പോലീസാണ് തന്റെ മേലിൽ ഈ കുറ്റങ്ങളൊക്കെ ആരോപിച്ചത്, മാത്രമല്ല താൻ ഇപ്പോൾ പ്രൊഫസറിനെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രൊഫസറിനെ വീഡിയോ എടുക്കുന്നു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രൊഫസർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ മാർഷലും ബെഞ്ചമിനും ഒരു കാറിൽ അവിടെ എത്തിയിട്ടുണ്ട്. അലീഷ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾ ഇത് കാണുന്നില്ല. പ്രൊഫസറിന് രക്ഷപ്പെടാൻ ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അലീഷയോട് ഞാൻ സത്യമെല്ലാം പറയാമെന്ന് പറഞ്ഞ് അലീഷയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. എന്നിട്ട് ഞങ്ങളുടെ പാരീസ് പ്ലാനിന് സഹായിച്ചത് ആ കഷണ്ടി തലയൻ ഓഫീസറാണ് എന്ന സത്യങ്ങളൊക്കെ പ്രൊഫസർ വലിച്ചു നീട്ടി പറയുകയാണ്. അലീഷയ്ക്ക് ഡൗട്ട് അടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ മാർഷലും ബെഞ്ചമിനും അകത്തേക്ക് കയറി വരുന്നത് അലീഷ കാണുന്നു. പ്രൊഫസറിനെ ഗണ്ണ് കാണിച്ച് പേടിപ്പിച്ച് നിർത്തുമ്പോൾ പ്രൊഫസർ, മാർഷൽ നീ ഇങ്ങോട്ടേക്ക് വരരുത്, ഞാൻ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് എന്ന് വിളിച്ചു കൂപ്പുകയാണ്. പ്രൊഫസറിന്റെ വായടപ്പിക്കാൻ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് പ്രൊഫസറിന്റെ തലയ്ക്ക് തോരണം കൊടുക്കുന്നു. അതോടെ പ്രൊഫസർ ഫ്ലാറ്റ്. പ്രൊഫസർ വീണ്ടും അവിടെ നിന്ന് വിളിച്ചു കൂപ്പുകയാണ്. അതേസമയം അലീഷ അവിടെ ഉണ്ടായിരുന്ന സിരിഞ്ചിൽ അനസ്തേഷ്യയാണെന്ന് തോന്നുന്നു, അത്
പ്രൊഫസറിനെ ഇഞ്ചക്ട് ചെയ്യുന്നു. പ്രൊഫസർ അതോടുകൂടെ മയങ്ങി പോവുകയാണ്. മുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ മാർഷലും ബെഞ്ചമിനും മുകളിലേക്ക് കയറി വരികയാണ്. ഇതേസമയം ബാങ്കിനകത്ത് ആർട്ടൂറോയ്ക്കും കൂടെയുള്ള ഹോസ്റ്റേജസിനും ആവശ്യത്തിൽ കൂടുതൽ വെപ്പൺസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ആർട്ടൂറോ പ്രൊഫസറിന്റെ ടീമിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ സമയം ഗവർണർ അവിടെ വന്ന് തടഞ്ഞിട്ട് നീ കാരണം ഹോസ്റ്റേജസിൽ രണ്ടുപേർക്ക് പരിക്കുണ്ട്, ഇതോടുകൂടെ മതിയാക്ക് എന്ന് പറയുമ്പോൾ ആർട്ടൂറോ ഞാനിപ്പോൾ 4 ഹോസ്റ്റേജസിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്, അതെന്താ നിങ്ങൾ പറയാത്തത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇതേസമയം അവിടെ ഇരിക്കുന്ന ടോക്കിയോ റക്കേലിനോട് ആ റൂം മുഴുവനും ബോംബിട്ട് തകർത്താലോ എന്ന് പറയുമ്പോൾ റക്കേൽ അത് വേണ്ട, അവിടെ ഇരിക്കുന്ന ആയുധങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചാൽ അത് പിന്നെ ഈ കെട്ടിടം തന്നെ തകർന്നു വീഴാൻ ഇടയാകും എന്ന് പറയുന്നു. ഇപ്പോൾ ഇവർക്ക് ഗ്രനേഡ് വേണം. പക്ഷേ ഇവർ കൊണ്ടുവന്നതെല്ലാം ആർട്ടൂറോയുള്ള മുറിയിലാണ്. ഇവരെന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ടോക്കിയോയ്ക്ക് ഗാന്ധി ആയിരുന്ന ആ പാനിക് റൂം ഓർമ്മ വരികയാണ്. അവിടെ അവൻ ഗ്രനേഡ്സ്, ഗൺസ് എന്നിവയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ടോക്കിയോ അങ്ങോട്ടേക്ക് ഓടുന്നു. ഇതേസമയം പുറത്ത് ടെന്റിനുള്ളിൽ അകത്ത് നടക്കുന്ന ഗൺഷൂട്ടിന്റെ സൗണ്ട് കേട്ടിട്ട് സുവാറസ് ടമായോട് അകത്ത് എന്തോ ഒരു കലാപം ഉണ്ടായിട്ടുണ്ട് എന്ന് ടമായോട് പറയുന്നു. ടമായോ ഇതിന് അത് നമ്മൾ ഡൈവേർട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും, അതിലൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറയുകയാണ്. ടമായോ ഞാനറിയാതെ വേറൊരു ഓപ്പറേഷൻ നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് സുവാറസ് ചോദിക്കുമ്പോൾ ടമായോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിനക്കെന്ത് വേണം എന്ന് ചോദിക്കുന്നു. ടമായോ ഞാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ ചുമതലയുള്ള ഇൻസ്പെക്ടറാണ് എന്ന് പറഞ്ഞ് സുവാറസ് ടമായോട് ദേഷ്യപ്പെടുന്നു. അത് കേട്ടതും ടമായോ പുറത്തു വന്ന് സഗസ്റ്റയുടെ ആർമി ടീമിനോട് എത്രയും വേഗം ബാങ്ക് ഓഫ് സ്പെയിനുള്ളിലേക്ക് കയറാനുള്ള പണിയൊക്കെ നോക്ക് എന്ന് പറയുന്നു. ഇതേസമയം അകത്ത് ഡെൻവറും ആർട്ടൂറോയും തമ്മിൽ ഷൂട്ടൌട്ട് നടക്കുകയാണ്. ആർട്ടൂറോ ഡെൻവറിനെ ഷൂട്ട് ചെയ്തത് കൊണ്ട് അവന്റെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ ബ്ലഡ് വരുന്നുണ്ട്. ജൂലിയ അവന്റെ മുറിവിന് തുണി വെച്ച് കെട്ടിയിട്ട് നീ എന്ത് ചെറ്റയാടാ, റോയൽ മിന്റിന്റെ സിമ്പിൾ ഹെസ്റ്റിനെ വിളിക്കാണ്ട് അപകടം പിടിച്ച ഈ ഹെസ്റ്റിനെ വിളിച്ചത് എന്നെ കൊല്ലാനാണോ, ഞാനായതുകൊണ്ട് ഇതൊക്കെ സഹിച്ചു പോകുന്നു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ അവളെ വെച്ച് തന്നെ കൊന്നേനെ എന്നവൾ ഡെൻവറിനോട് പറയുകയാണ്. മോണിക്ക വോക്കി ടോക്കി വഴി ഡെൻവറിന് കോൾ ചെയ്ത് ഡെൻവർ നിന്റെ അവസ്ഥ അല്പം ക്രിറ്റിക്കൽ ആണ്, അതുകൊണ്ട് തിരിച്ചു വാ എന്ന് പറയുന്നു. പക്ഷേ ഡെൻവർ ആർട്ടൂറയെ തീർക്കാതെ ഞാൻ വരില്ല എന്ന തീരുമാനത്തിലാണ്. ഇതേസമയം വെപ്പൺ റൂമിൽ നിന്നും ആർട്ടൂറോ ഗ്രനേഡ് കയ്യിലെടുക്കുന്നു. ഇത് കണ്ടതും ഗവർണർ അവനെ തടയുകയാണ്. പക്ഷേ ഗവർണറിനെയും തള്ളി മാറ്റിയിട്ട് ഗ്രനേഡിന്റെ പിന്നുവലിച്ച് നമ്മുടെ പ്രൊഫസറിന്റെ ടീം മറിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ഇട്ടു കൊടുക്കുന്നു. ഏതോ ഭാഗ്യത്തിനാണ് അവർ രക്ഷപ്പെട്ടത്. ദീപാവലിക്ക് പടക്ക കമ്പനിയിൽ കയറിയതുപോലെ അടുത്തത് ഏത് പൊട്ടിക്കണമെന്ന് ചിന്തിച്ച് ആർട്ടൂറോ അവിടെയുള്ള ഒരു ഫയർ മെഷീൻ എടുക്കുന്നു. ഇതേസമയം ടോക്കിയോ റിയോയെയും കൂട്ടി പാനിക് റൂമിലുള്ള ഗൺ വോൾട്ട് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സീൻ കട്ട് ചെയ്ത് അലീഷ പ്രൊഫസറിനെ പിടികൂടിയ ആ സ്ഥലത്തെ കാണിക്കുന്നു. മാർഷലും ബെഞ്ചമിനും മുകളിലേക്ക് കയറി വരുമ്പോൾ മുകളിൽ നിന്നും പ്രൊഫസറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിലെന്തോ ഡൗട്ട് അടിച്ചതുകൊണ്ട് മാർഷൽ ഗണ്ണും കൊണ്ട് മുകളിലേക്ക് കയറി വരികയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ പ്രൊഫസർ ബെഡിൽ നല്ല ഉറക്കത്തിലാണ്. അവിടെ വേറെ ആരെയും കാണാത്തത് കൊണ്ട് പ്രശ്നമില്ല എന്ന് കരുതി ബെഞ്ചമിൻ ടോയ്ലറ്റിലേക്ക് പോകുന്നു. ഈ സമയം പ്രൊഫസറിന്റെ അടുത്ത് മാർഷൽ മാത്രമേ ഉള്ളൂ. അവിടെ പതുങ്ങിയിരുന്ന അലീഷ അനസ്തേഷ്യ എടുത്ത് മാർഷലിന് കുത്തുന്നു. മാർഷലും അവിടെ മയങ്ങി വീഴുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ബെഞ്ചമിനാണ്. ബെഞ്ചമിൻ ആകട്ടെ ടോയ്ലറ്റിലാണ് ഇരിക്കുന്നത്. അവനും ശബ്ദം കേട്ടിട്ട് എന്തോ സംശയം തോന്നിയത് കൊണ്ട് ടോയ്ലറ്റ് ഡോറിന് നേരെ ഗണ്ണ് പിടിച്ചു നിൽക്കുന്നു. ഡോറിന്റെ മറുവശത്ത് അലീഷയെ നിൽക്കുകയാണ്. അലീഷ്യ ബെഞ്ചമിനെയും പിടികൂടുകയാണ്. ഇതേസമയം പാനിക് റൂമിനുള്ളിൽ ടോക്കിയോയും റിയോയും ആ വോൾട്ട് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഓക്സിജൻ തീർന്നത് കൊണ്ട് റീചാർജ് ചെയ്യാൻ ഇനി ഒരു മിനിറ്റ് എടുക്കും. താഴെ ഇത്ര വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർക്ക് കിട്ടിയ ആ ഒരു മിനിറ്റിൽ ഇവർ റൊമാൻസ് ചെയ്യുകയാണ്. ഒന്ന്, പ്രൊഫസർ, മാർഷൽ, ബെഞ്ചമിൻ എന്നിവർ അലീഷയാൽ പിടിക്കപ്പെട്ടു. രണ്ടാമത്തത് ആർട്ടൂറോ, ഗവർണർ, പിന്നെ 4 ഹോസ്റ്റേജസ് എന്നിവരെല്ലാം കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പ്രൊഫസറിന്റെ ടീമിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പോരാത്തതിന് മൂന്നാമത്തതായി സഗസ്റ്റയുടെ ആർമി ബാങ്ക് ഓഫ് സ്പെയിനിനുള്ളിലേക്ക് കയറാൻ തിടുക്കം കൂട്ടുന്നു. ആർമി അകത്തേക്ക് വരുന്ന കാര്യം ഹെൽസിങ്കി റക്കേലിനോട് പറയുമ്പോൾ റക്കേൽ എത്രയും വേഗം ഗാന്ധിയെ പുറത്തേക്ക് വിടാൻ ആവശ്യപ്പെടുന്നു. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഗാന്ധിയ പുറത്തുപോയി പോലീസിനോട് ഹോസ്റ്റേജസിൽ കുറച്ചുപേർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് പോലീസിന് എളുപ്പമാകും. അകത്തേക്ക് കയറി വരുന്ന ആർമിയെ അല്പനേരം തടഞ്ഞു നിർത്താനായി ഇവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഗാന്ധിയയുടെ നെഞ്ചത്ത് ഒരു സ്മോക്ക് ബോംബ് വെച്ച് കെട്ടി അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആരോ സ്മോക്കും പിടിച്ചു വരുന്നത് കണ്ട് ആർമി എല്ലാവരും നിൽക്കുകയാണ്. സ്മോക്ക് മുഴുവനും ഗാന്ധിയുടെ മുഖത്തിന് നേരെ വെച്ചതുകൊണ്ട് ശ്വാസം കിട്ടാതെ ഗാന്ധിയ അവിടെ ബോധം കെട്ടി വീഴുന്നു. ഇതേസമയം വെപ്പൺ റൂമിലിരിക്കുന്ന ആർട്ടൂറോ പുറത്തേക്ക് വന്ന് ഫയർ ഗൺ ഉപയോഗിച്ച് എല്ലാവരെയും കത്തിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും കവറിലിരിക്കുന്നത് കൊണ്ട് ഇവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വോക്കി ടോക്കി എടുത്ത് ഡെൻവർ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും കേൾക്കെ മോണിക്കയെ കുറിച്ച് തെറ്റായതൊക്കെ പറയുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് കേട്ട് ദേശത്തിൽ ഡെൻവർ പുറത്തേക്ക് വരും. ആദ്യം മുതലേ ആർട്ടൂറയ്ക്ക് ഡെൻവറുടെ മേലിൽ ദേഷ്യമുണ്ട്. അവനെ ഒറ്റയടിക്ക് തീർക്കാനാണ് ഈ പ്ലാൻ. ഇതൊക്കെ മോണിക്കയും കേൾക്കുന്നുണ്ട്. അവൾ ഹെൽസിങ്കിയുടെ കയ്യിൽ നിന്നും ഒരു ഗണ്ണും വാങ്ങി എയർ വെന്റിലേഷൻ വഴി ആർട്ടൂറയെ തീർക്കാനായി വരികയാണ്. ഇതേസമയം ടോക്കിയോ, റിയോ ആ പാനിക് റൂമിൽ നിന്നും വോൾട്ട് തുറന്ന് ഗണ്ണും ഗ്രനേഡും എല്ലാം എടുത്തു വയ്ക്കുന്നു. ആർട്ടൂറോ ഇതിനൊരു അവസാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു വെപ്പൺ വെഹിക്കിളും എടുത്ത് എല്ലാവരെയും ഷൂട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. ഇനിയും കുറച്ചു സമയത്തിനുള്ളിൽ ആർട്ടൂറോ പ്രൊഫസറിന്റെ ടീമിന്റെ അടുത്തെത്തും. എല്ലാവരും ഞെട്ടിയിരിക്കുന്ന ആ സമയം മോണിക്ക എയർ വെന്റിലേഷനിൽ നിന്നും ആർട്ടൂറോയുടെ പിന്നിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ആർട്ടൂറോയെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. ആർട്ടൂറോ പെതുക്കെ ആ വെഹിക്കിളിൽ നിന്നും താഴേക്കിറങ്ങി മോണിക്കയെ സോപ്പിട്ട് അടുത്തേക്ക് വന്ന് അവളെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ
മോണിക്ക വേറൊന്നും നോക്കാതെ ആർട്ടൂറെ ഷൂട്ട് ചെയ്തിരുന്നു ഒന്നല്ല രണ്ട് പ്രാവശ്യം. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ആർട്ടൂറോ മരിച്ചോ? അകത്ത് കയറാൻ ഒരുങ്ങിയ ആർമിയെ ഗാന്ധിയെ ഉപയോഗിച്ച് അല്പനേരം തടഞ്ഞു നിർത്തി. അതിനുശേഷം ഇനി ഇവരെന്ത് ചെയ്യും? പ്രൊഫസർ ഇനി എങ്ങനെയായിരിക്കും രക്ഷപ്പെടുക എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.